ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വൈകുന്നേരം തുടങ്ങി രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ കുറേ കാലമായി നൈറ്റ് റുട്ടീന് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് റുട്ടീനായിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ വേറൊന്നുമില്ല, ഇവർ ഞാൻ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നേരെ തുണികൾ, ഉച്ചകാലത്ത് തുണി കഴുകിയിട്ടത് വിരിച്ചിട്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് സ്പിൻ ചെയ്യാനുണ്ട്. അത് ചെയ്യാമെന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോഴാണ് വൈകിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് താഴേക്ക് കുടപ്പൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേല് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തേനെടുക്കാൻ പാകത്തിന്. അപ്പോൾ വവ്വാലെടുക്കുന്നതിന് മുമ്പ് ഞാനത് പൊട്ടിച്ചതാണ്. നോർമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഹിലറിന് ഇഷ്ടമൊന്നുമില്ല. നമ്മളൊക്കെ പഴയ ചെറിയ ചെറുതാറുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ പണ്ടത്തെ എക്സ്പീരിയൻസ് മക്കൾക്കാണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്, ചെറുതായിട്ടൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഞാനത് അങ്ങനെ കൊടുത്തതാണ്. അവൾക്ക് അത് ഇഷ്ടമാണ്, അവൾ അവിടെ അത് വെച്ച് അവിടെ ഇരുന്നോളും. പിന്നെ ഞാനത് ആ തുണികളൊക്കെ അങ്ങോട്ട് അടിക്കാനിട്ടേച്ച് നേരെ കിച്ചണിലേക്കാണ് വന്നത്. കുറേ ദിവസമായി ദോശയ്ക്കുള്ള മാവ് അരയ്ക്കണം എന്ന്. അപ്പോൾ എല്ലാ ദിവസവും മറന്നു പോകും കേട്ടോ, ഓർക്കണത് രാത്രി ആകുമ്പോഴേ ഓർക്കുക, അപ്പോൾ ഇടൽ നടക്കില്ല. അപ്പോൾ ഇന്നും ഞാൻ നേരത്തെ ഓർത്തായിരുന്നതുകൊണ്ട്, നേരത്തെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി, സാധാരണ ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് ഇടാറ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തിയെടുക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ ആ ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് പച്ചരിയല്ല ഇഡ്ഡലിപ്പൊന്നി അരിയാണ് ഇട്ടത്. പിന്നെ 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നാമത് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മൂടി വെച്ചു. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടുമല്ലോ, അല്ലാതെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു. എന്നിട്ട് ഇതാ ആ ബോക്സിനകത്തേക്ക് ഞാൻ ഗ്രീൻ പീസ് പൊട്ടിച്ചിടാനുണ്ടായി. ഞാൻ ഈ ബോക്സ് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മീഷോ നിന്ന് 9 പീസ് വാങ്ങിയതാണ്. നല്ല ബോക്സാണ് കേട്ടോ. എനിക്ക് ബോക്സ് വാങ്ങിയ സമയത്തും ഹോൾ വീഡിയോ ചെയ്യുന്ന ടൈമിലും എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഇത് എയർ ടൈറ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് പോയി പ്രസ് ചെയ്യാതിരുന്നാൽ മതി, യൂസ് ചെയ്യുമ്പോൾ പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ. വാങ്ങാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ പീസായാലും പരിപ്പായാലും എല്ലാം 1/2 കിലോ വെച്ചിട്ട് ഇവിടെ വാങ്ങണുള്ളൂ. ഇത് 750 ഗ്രാമിൻ്റെ ബോക്സാണ്. അപ്പോൾ 500 ഗ്രാമിൻ്റെ വസ്തുക്കളിട്ട് വെക്കാനും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ് കബോർഡിൽ ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ. അപ്പോൾ ഞാനത് അതങ്ങനെ ഇട്ട് വെച്ച് വെച്ച് പിന്നെ അതാ ചായ തിളപ്പിക്കാന്ന് പറഞ്ഞ് പാല് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഓരോ ദിവസം ഓരോ ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ ഒരു ദിവസം കട്ടൻ ചായ വേണമെങ്കിൽ മറ്റു ദിവസം പാൽച്ചായ മതി. അപ്പോൾ അങ്ങനെ ഓരോന്ന് മാറി മാറി പറയുമോ. ഇന്നിപ്പോൾ നോർമോക്ക് ചായയൊന്നും വേണ്ട, ജ്യൂസ് മതി എന്ന് പറഞ്ഞായിരുന്നു. കൊണ്ട് നേരെ ഇവർക്ക് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ സ്പിൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഇരുട്ടായി. കുക്കറിൽ വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാൻ തുണികളെല്ലാം അങ്ങോട്ട് വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടായി. മരുഭാങ്കൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നേരെ പുറത്തെ കാര്യങ്ങളെല്ലാം കഴിച്ച് അകത്തോട്ട് കയറി കേട്ടോ. ഇനി ആ കുക്കറിന് വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടൊന്ന് പതുക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ആ ജ്യൂസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്നോളും. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് നിസ്കരിക്കുകയും ചെയ്യാം. അത് തരാൻ കൊണ്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കഷ്ണം ഏലക്കയും പൊട്ടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് അരച്ചെടുത്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. മിക്സി അരയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഹിലറുമോൻ കൂടെ വെച്ചുണ്ടാക്കും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് മിക്സിയുടെ ചാറ് അരയ്ക്കുന്ന സൗണ്ട്. അപ്പോൾ അവനൊപ്പം കിടന്ന് വെച്ചുണ്ടാക്കും. അങ്ങനത്തെ ആ ജ്യൂസൊക്കെ അടിച്ച് 2 ആൾക്കുള്ള ഗ്ലാസ്സിലാക്കി പകർത്തി കൊടുത്തു. അപ്പോൾ ഹിലറു കഴിക്കുമോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം അവൻ അങ്ങനെയൊന്നുള്ള എല്ലാം ഒന്നും കഴിക്കുമൊന്നുമില്ല, ചിലപ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ, ക്യാരറ്റ് ജ്യൂസ് അല്ലേ. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ നല്ല കാര്യമുള്ളൂ എന്ന് ഓർത്ത് ഞാൻ കൊടുത്തതാണ് കേട്ടോ.
അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൂറുമോളുടെ ഫേവറേറ്റ് ജ്യൂസ് ആണെന്നാണ് പറയുന്നത്. അവനൊക്കെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്യാരറ്റ് ഫ്രഷ് ആയിട്ടാണെങ്കിലും കഴിച്ചോളും, ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുത്താലും കഴിച്ചോളും. ഒലത്ത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും കഴിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ അവർക്കുള്ള ജ്യൂസ് അങ്ങോട്ട് കൊടുത്തേച്ച് ഞാൻ നേരെ മാവര് പുരസ്കരിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവർ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവർ കളിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ചില നേരത്ത് മോശമായിരിക്കും കണ്ടീഷൻ, ഇല്ലാത്ത ദിവസങ്ങളിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിളർമ എന്താ സോഫയമ്മ കയറി എല്ലാ സ്വിച്ച് ഉടലാണ് നൂറുമോള ആണെങ്കിൽ പില്ലോ കവർ ഊരിയിട്ട് ബെഡിൻ്റെ മുകളിൽ ഇന്ന് ജമ്പ് ചെയ്യലാണ്. ഏറ്റവും റിസ്ക്കുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇനി ഖുർആനോതലാണ്. അപ്പോൾ മൗലവി പൊടുങ്ങി ഏഷാബാങ്ക് കൊടുക്കുന്നവരെ ആ കുറച്ച് ടൈമല്ലേ ഉള്ളൂ, ആ ടൈമിൽ ഖുർആനോതി എടുക്കലാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏഷാബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കാരവും കഴിഞ്ഞ് ബാക്കി ഫുഡ് കാര്യങ്ങളിലേക്ക് കടക്കാറ്. അപ്പോൾ ഖുർആനോത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷാബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരാൾ ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത ആൾ കയറിയൊക്കെയാണ് ബെഡിൽ. അങ്ങനെ എൻ്റെ നിസ്കാരവും കഴിഞ്ഞ് ഇനി അടുത്തത് ഇവർക്കുള്ള ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കലാണ് കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കും, രാത്രിയിലേക്കുള്ളത് ഇവരെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുമിച്ച് ഉണ്ടാക്കും. അപ്പോൾ നൂറുമോള അംഗൻവാടിയിൽ കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ വന്നിട്ട് അവർക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞ കാരണം നല്ല കുത്തരിയുടെ ചോറായിരുന്നു. അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഞ്ഞിവെള്ളം ഒഴിച്ച് അവൾക്ക് കുറച്ച് ക്യാരറ്റ് ഒലത്തിയതും കൂടി ഇട്ട് കഞ്ഞിയാക്കി അങ്ങോട്ട് കൊടുത്തു. അവൾ ഹാപ്പിയായി. അവിടെ അവൾ ടി വി കണ്ട് ഭക്ഷണം കഴിക്കണതാണ് കേട്ടോ. ഹിളറൂന് ഞാൻ ചോറാണ് കൊടുക്കുന്നത്, സാമ്പാറായിരുന്നു കറി. അപ്പോൾ ഹിളറൂനുള്ള ചോറ് വാരി കൊടുക്കുമ്പോൾ അവൻ നൂറുമോള് വാരി കഴിക്കണതുകൊണ്ട് അവനും തന്നെത്താനെ വാരി കഴിക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ചാരനം എടുത്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. എന്നാലും നമ്മൾ വാരി കൊടുക്കും, അതങ്ങനെ ഭക്ഷണം കൊടുക്കലാണ്. പിന്നെ ഭക്ഷണം കൊടുക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനി എനിക്കും മിക്കാക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ റാഗിയുടെ പുട്ടാണ്, അപ്പോൾ അതിനുള്ളത് അങ്ങോട്ട് കുഴച്ച് വെക്കണം. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ ഇക്ക വരുന്ന സമയമാകുമ്പോഴത്തേക്കും കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് ചുട്ടെടുക്കാൻ 2 മിനിറ്റ് മതിയല്ലോ, കൂടി വന്നാൽ 5 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ ഇക്ക ഫ്രഷ് ആവുന്ന ടൈം കൊണ്ട് എനിക്കത് അങ്ങോട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. അത് കാരണം കൊണ്ട് അതവിടെ റെഡിയാക്കി വെച്ച് വെച്ച് ബാക്കി കിച്ചൺ ക്ലീനിങ്ങാണ്. അപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, സിങ്ക് ചെറുതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിലേക്ക് എല്ലാ പാത്രങ്ങളും ഇങ്ങനെ വരുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും, അപ്പോൾ അങ്ങനെ മടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഗ്ലാസ്സുകൾ അങ്ങോട്ട് കഴുകി വയ്ക്കും. ഞാൻ എങ്ങനെയാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളുള്ള പോലെ തോന്നുമ്പോൾ, ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും മടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഐറ്റംസ് ആദ്യം കഴുകിയിട്ട് അതങ്ങോട്ട് വാഷ് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ചില്ലിൻ്റെ ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകുക, പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിന് ശേഷം കഴുകി അതും കൂടി എടുത്ത് വയ്ക്കും. ബാക്കി പിന്നെ കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ വലിയ പാത്രങ്ങൾ 1-2 എണ്ണം വയ്ക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ അതിന് മീതെ വരുമ്പോൾ ഒരുപാട് പാത്രങ്ങളുള്ള പോലെ തോന്നും. അപ്പോൾ അതങ്ങോട്ട് ഒതുക്കി എല്ലാം വാഷ് ചെയ്ത് ബാക്ക് സൈഡിൽ സിങ്ക് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കലാണ്. ഇത് കഴുകണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇക്ക വന്നതൊന്നും, ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ലിസ്റ്റ് അയക്കും രാത്രിയിൽ പിറ്റേന്നത്തേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ലിസ്റ്റ് അയക്കും. അപ്പോൾ അതങ്ങനെ കൊണ്ടുവരലാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസൊന്നും കൊണ്ടുവരേണ്ടി വരില്ല, അന്നന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ട് ഫ്രിഡ്ജിലും ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വെച്ചേക്കില്ല. അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ പതിവ്, അങ്ങനെയാണ് കേട്ടോ. ഇക്ക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വേഗം ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുത്ത് പുട്ട് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ഇക്ക ഒന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്കും പുട്ട് റെഡി ആവുമല്ലോ. കുക്കറിൻ്റെ മീത് വെച്ച് ആവിയേറ്റുന്ന പുട്ടുണ്ടല്ലോ, ചിരട്ടപ്പുട്ട്, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ 2 എണ്ണം ഉണ്ടാക്കിയാൽ പെട്ടെന്ന് റെഡി ആവുമല്ലോ.
അപ്പോൾ അങ്ങനെ ഞാൻ അതങ്ങോട്ട് അടുപ്പത്തോട്ട് കയറ്റി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ കിച്ചനും കൂടി ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കായും ഞാനും കൂടി ഭക്ഷണം കഴിക്കലാണ്. പുട്ടൊക്കെ പെട്ടെന്ന് റെഡിയായി. 5 മിനിറ്റ്, ഒരു പുട്ടിന് 2 മിനിറ്റൊക്കെ മതിയാവും ആവ് കയറ്റി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കണത് എന്താ പറയുക, മോരിയറിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു കുമ്പളങ്ങയുടെ ഒരു പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നാളെ മോരിയറി അങ്ങോട്ട് വെക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ ഫ്രിഡ്ജ് ഏകദേശം ഒന്ന് അങ്ങോട്ട് ഫിനിഷ് ആവുമല്ലോ. പഴയതൊന്നും അങ്ങനെ ഇരിക്കലില്ല. അപ്പോൾ അത് അങ്ങോട്ട് എടുത്തു വെക്കലാണ്. അപ്പോൾ പാലും മോര് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തീർന്നു പോയിരുന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ടൊമാറ്റോയൊക്കെ കുറച്ച് സ്റ്റോർ ചെയ്യണമല്ലോ. ആ ടൊമാറ്റോ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നത് അതും കൂടി അങ്ങോട്ട് എടുത്തു വെക്കലാണ്. ഈ ബോക്സ് ഞാൻ വാങ്ങിയത് ഹോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ വാങ്ങാനുണ്ടെങ്കിൽ അതിനകത്ത് കയറി കോഡ് നോക്കിയിട്ട് വാങ്ങിച്ചോളാം കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് ഇട്ട് വെക്കണ ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റും നല്ല ബാസ്ക്കറ്റൊക്കെയാണ്. പക്ഷേ എന്താ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ബാസ്ക്കറ്റിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അടച്ച് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത് മറച്ച് വെച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. അല്ലാതെ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതെല്ലാം കൂടെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ടാക്കി വെച്ചിട്ട് ഇനി കിച്ചൻ ബാക്കിയെല്ലാം ഒതുക്കലാണ്. ഇനിയുള്ളത് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കലാണ്. ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യവും അങ്ങനെ ചെയ്യാൻ നമ്മയ്ക്കില്ല. പെട്ടെന്ന് കിടക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ യാത്ര ചെയ്തും ഒക്കെ വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് കിടക്കാമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കലാണ്. ഇതങ്ങോട്ട് സെറ്റാക്കി എടുത്താൽ പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ആശ്വാസമായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ കിച്ചൺ നല്ല ഭംഗിയിലിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു. കുക്കർ ഉൾപ്പെടെയുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴുകി ഫിനിഷാക്കി വെക്കലാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണ് നമുക്ക് ശീലമില്ലാത്ത പരിപാടിയാണല്ലോ, നമ്മുടെ മാവരക്കിൽ മറന്നു പോണതാണല്ലോ. അപ്പോൾ അത് കാരണമുണ്ട് അത് പിന്നീടാണ് ഓർത്തത്. വേഗം അതും കൂടി അരയ്ക്കാനുള്ളത് കഴുകിയൊക്കെ കുതിർത്തി വെച്ചതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട്. അപ്പോൾ അതിനകത്തേക്ക് രണ്ട് കയ്യിൽ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞ് ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് ഉഴുന്നും അരിയും കണക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് ഇതെല്ലാം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. അത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ തരിയോടുകൂടിയൊന്നും അരയ്ക്കാറില്ല. ഞാൻ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാറ്. എന്നിട്ടൊരു എയർ ടൈറ്റായിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രമാണ് കേട്ടോ. നല്ല പാത്രമാണ്, കാണാനും നല്ല ക്യൂട്ടാണ്, എല്ലാം കൊണ്ടും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കണം എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് മൂടി വെച്ചാൽ അങ്ങനെ ഇരുന്ന് മാവ് പൊങ്ങിക്കോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഈ മാവ് എനിക്ക് ഈ മാവ് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൊത്തത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്തതാണ്. ഇനി കിടക്കാനുള്ള ബെഡ്റൂമിലേക്ക് വെള്ളവും കൂടി എടുത്ത് ബാക്കിയെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ കിച്ചനും ക്ലോസ് ചെയ്ത് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ ബെഡ്റൂം ഏകദേശം ഓൾറെഡി വിരിച്ചിട്ടായിരുന്നതാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് കുടഞ്ഞിട്ട് ഇവരൊക്കെ കയറി ജമ്പ് ചെയ്തതൊക്കെയല്ലേ.
അപ്പോൾ അതായിരുന്നു ഒന്ന് അങ്ങോട്ട് കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ടേച്ച് രണ്ടാളെയും കഴുകിച്ച് കേറ്റലാണ്. ഇളറുവനെയും കഴിച്ച് നൂറുവനെയും കഴിച്ചേച്ച് അവരെ ഡ്രസ്സൊക്കെ മാറ്റി ഇട്ട് കൊടുത്ത് വലയും ഇട്ട് കൊടുത്ത് അവരെ സെറ്റാക്കും. അത് കഴിഞ്ഞിട്ടാണ് നേരെ എനിക്കും കൂടി ഒന്ന് ഫ്രഷ് ആവല്. അപ്പോൾ വലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കൂടി ഒന്ന് ഫ്രഷായി, പിന്നെ നേരെ കിടക്കലാണ് കേട്ടോ. വലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിലറുമോൻ്റെ എല്ലാ സ്വഭാവവും മാറും കേട്ടോ. പിന്നെ ഭയങ്കര കരച്ചിലാണ്, കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ്, നമുക്ക് ഭ്രാന്ത് പിടിക്കാൻ മാതിരി കരച്ചിലാണ് കേട്ടോ. കാരണം വേഗം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വലയൊക്കെ ഇട്ട് കൊടുത്ത് ഞാനും കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കിടക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസും വ്ളോഗ്സും ഹോൾ വീഡിയോയൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ഇനിയും വരാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ.